ഹലോ എല്ലാവർക്കും രമ്യാസ് ക്യാസിലേക്ക് സ്വാഗതം. കുറേ നാളായി നമ്മൾ വീഡിയോസൊക്കെ ചെയ്തിട്ട്. അപ്പോൾ ഇന്നൊരു ബോട്ടിൽ ആർട്ട് ആവാം. അപ്പോൾ ആദ്യം ഞാൻ ഈ ബോട്ടിലിൽ ബേസ് കോട്ട് കൊടുക്കുകയാണേ. നമ്മൾ മറൂൺ ഷെയ്ഡാണ് എടുത്തേക്കുന്നത്, ഫെവിക്രിലിൻ്റെ അക്രിലിക് കളേഴ്സിലെ മറൂൺ ഷെയ്ഡ്. അപ്പോൾ നമ്മൾ സ്പഞ്ച് യൂസ് ചെയ്തിട്ട് മൊത്തത്തിൽ ഒരു രണ്ട് കോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ബോട്ടിൽ ആർട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഹോം മെയ്ഡ് ക്ലേ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഹോം മെയ്ഡ് ക്ലേ ആണ് കേട്ടോ. നമ്മളിതിന് മുന്നേ ഹോം മെയ്ഡ് ക്ലേ ചെയ്യുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇത് ഭയങ്കര സോഫ്റ്റാണ് കേട്ടോ. ഇത് ശരിക്കും മൈദയാണ് യൂസ് ചെയ്തേക്കുന്നത്, പക്ഷേ ഞാൻ ആ വീഡിയോയിൽ ഗോതമ്പാവാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് നല്ല സോഫ്റ്റായിട്ടുണ്ട്. ഇത് നമുക്ക് ആദ്യമൊന്ന് തെറുത്തെടുക്കാം, ഇതുപോലെ നന്നായിട്ട് തെറുത്തെടുക്കണം. അപ്പോൾ നമ്മളുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോഴേ ഞാൻ അടുത്ത വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻസ് വരും. ഇതിപ്പോൾ കാണാൻ പാമ്പിൻ്റെ ഒരു ലുക്കില്ലേ, പക്ഷേങ്കിൽ പാമ്പല്ല കേട്ടോ നമ്മൾ ചെയ്യുന്നത്. ദൈവമേ, പാമ്പല്ല കേട്ടോ, വെറുതെ പറഞ്ഞതാണ് പാമ്പെന്ന്. പാമ്പിൻ്റെ ഷേപ്പിലാണ് ആദ്യം ചെയ്തു വന്നപ്പോൾ എനിക്ക് തോന്നിയത്. അപ്പോൾ ഇതുപോലെ രണ്ടെണ്ണം ഇങ്ങനെ ചെയ്തെടുക്കുക. ഇത് കുറച്ച് പാടാണ്, നമ്മൾ കയ്യിലിങ്ങനെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അതിൻ്റെ ഷേപ്പൊക്കെ ഒന്ന് ശരിക്ക് കൊണ്ടുവരാൻ കുറച്ച് ടൈം എടുക്കും. ചിലപ്പോൾ ഇങ്ങനെ കയ്യിൽ നിന്ന് വീണൊക്കെ പോകും, കാരണം ക്ലേ നമ്മൾ സോഫ്റ്റായിട്ട് വേണം ഹാൻഡിൽ ചെയ്യാൻ, അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ പൊങ്ങിയൊക്കെ ഇരിക്കുക, ഷേപ്പ് ഡിഫറൻസ് വരും. അതുകൊണ്ട് പതുക്കനെ പിടിച്ചിട്ട് വേണം അങ്ങനെ ചെയ്യാൻ. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ രണ്ട് പാർട്ടായിട്ട് ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു വിധത്തിൽ ഒപ്പിച്ചിട്ടുണ്ട്. എളുപ്പമാണ് കേട്ടോ ചെയ്യാൻ, പാടൊന്നും വലിയ പാടൊന്നുമില്ല, ഒരുവിധം ഒന്ന് മെനക്കെടണം അത്രേ ഉള്ളൂ. അപ്പോൾ ശരി, ഇതേപോലെ ഇങ്ങനെ ആക്കി വെച്ചു. ഇപ്പം ഫൈനൽ ലുക്ക് കാണുമ്പോൾ അറിയാം കൊക്കാണോ പാമ്പാണോ എന്താണെന്നുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ ഇതിനെ എടുത്തിട്ട് ബോട്ടിലേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫെവിക്കോൾ യൂസ് ചെയ്തിട്ടാണ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ബോട്ടിൽ ഇതേപോലെ ഇങ്ങനെ താഴെ വെച്ചിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇത് പെട്ടെന്ന് ഒട്ടുന്നുണ്ട് കേട്ടോ. മൈദ ആയാലും ചില ക്ലേ ഒക്കെ നമ്മൾ ഇങ്ങനെ ബോട്ടിലിൽ ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ ഒട്ടിക്കുമ്പോഴേ അതിങ്ങനെ തെന്നി താഴെ വീണ് പോവും, പക്ഷേ ഇത് അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്, വീഴുന്നൊന്നുമില്ല. ചിലപ്പോൾ ഞാനിവിടെ സപ്പോർട്ട് കൊടുത്തേക്കുന്ന കൊണ്ടായിരിക്കും കേട്ടോ. കൊക്കും അല്ല പാമ്പും അല്ല. അപ്പോൾ ഇനിയിപ്പോൾ താറാവായിരിക്കുമോ? താറാവിൻ്റെ ഒരു ഷേപ്പായിരിക്കും മിക്കവാറും വരുന്നത്. അപ്പോൾ ഒരു വിധത്തിൽ ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഒരു ഫ്ലവറിൻ്റെ അല്ലെങ്കിൽ ഒരു ലീഫിൻ്റെ ആ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, ഒരു ഇലയുടെ ഷേപ്പിൽ ഇങ്ങനെ ചെയ്തെടുക്കുക, എന്നിട്ട് അതിലേക്ക് വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ഈ ഷേപ്പ് കൊണ്ടുവരാൻ നമ്മൾ കുറച്ച് നേരം ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഷേപ്പ് പിടിച്ചു കൊടുക്കണം, അപ്പോഴാണ് അതിൻ്റെ ആ ഒരു പെർഫെക്റ്റ് ഷേപ്പ് അങ്ങനെ നമുക്ക് കിട്ടുകയുള്ളൂ. ഇതിപ്പോൾ ഏകദേശം ഞാൻ ഒപ്പിച്ചിട്ടുണ്ട്. Thank you.
നമ്മൾ എല്ലാം ഒട്ടിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ബീഡ്സും ഫ്ലവേഴ്സും ഒക്കെ ഒട്ടിച്ചിട്ടുണ്ട്. പൂ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ കുറച്ച് എൻ്റെ കയ്യിൽ നിന്ന് ശരിക്കും അങ്ങോട്ട് ബ്ലറായിപ്പോയി. അത് ശരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുണ്ടാവില്ല. വലിയ പ്രത്യേകിച്ച് അതിൽ പാടുള്ള പണിയൊന്നുമില്ല. നമ്മളിങ്ങനെ തിരി തിരക്കുന്ന കണക്ക് തെരുത്തെടുത്തിട്ട് അത് പ്രസ് ചെയ്തെടുക്കുക, എന്നിട്ട് ഇങ്ങനെ ചുറ്റി ചുറ്റി അങ്ങ് കൊടുത്താൽ മതി. ശരിക്കും ഒരു റോസിൻ്റെ ഒരു ഷേപ്പിൽ നമുക്കിങ്ങനെ കിട്ടും. അപ്പോൾ അത് ചെറുത് വലുത് ആ ഒരു രീതിയിൽ നമ്മളിങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ സിൽവർ ഷെയ്ഡാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഒന്നെങ്കിൽ സിൽവർ അല്ലെങ്കിൽ വൈറ്റ് തന്നെ നമുക്ക് കൊടുക്കാം, അല്ലെങ്കിൽ ഗോൾഡൻ ഷെയ്ഡ് കൊടുക്കാം. കാരണം മെറൂൺ കളറ് നല്ല ഒരു ഡാർക്ക് ഫിനിഷിങ് തരുന്നതും കൊണ്ട് നമ്മൾ ഈ ഒരു മൂന്ന് കളർ ഷെയ്ഡ് യൂസ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അപ്പം അരയണത്തിന് എപ്പോഴും നമുക്ക് ഈ ഒരു വൈറ്റ് അല്ലെങ്കിൽ സിൽവർ ആ ഒരു ഷെയ്ഡാണല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ആൻറ്റിക് ലുക്ക് വരുന്ന രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിത് മൊത്തത്തിൽ കളർ ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മൾ കളർ ചെയ്ത് സെറ്റാക്കി എടുക്കാം. അപ്പം മൊത്തം വീഡിയോ കാണണം കേട്ടോ. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻസൊക്കെ എനിക്ക് അയയ്ക്കുക. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.